നമസ്കാരം. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിലെ AICC പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ തരൂരിനെ തടയിടാനെന്ന് സൂചന. ഉത്തരവാദിത്തപ്പെട്ട പദവികൾ വഹിക്കുന്നവർ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തരുതെന്ന് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. പ്രചാരണത്തിനായി ഹൈദരാബാദിലെത്തിയ തരൂർ മുതിർന്ന നേതാക്കളെ കാണാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തരൂരിന്റെ പ്രചരണത്തിൽ നിന്ന് തെലങ്കാന PCC പൂർണ്ണമായും വിട്ടുനിന്നു. സമൂഹ മാധ്യമങ്ങളിൽ പിന്തുടരുന്നവരും പിന്നോട്ടു മാറിയ സാഹചര്യമാണുള്ളത്. മഹാരാഷ്ട്രയിൽ രണ്ട് ദിവസം പ്രചരണം നടത്തിയ ശേഷമാണ് ശശി തരൂർ പ്രചരണത്തിനായി ഹൈദരാബാദിലെത്തിയത്. ഗാന്ധി ജയന്തി ദിനത്തിൽ വാർദയിലെ ഗാന്ധി സേവാ ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം എത്തിയത്. ആദ്യം അവർ നിങ്ങളെ അവഗണിക്കും, പരിഹസിക്കും, ഒടുവിൽ വിജയം നിങ്ങളുടേതാകുമെന്ന ഗാന്ധി വാക്യവും തരൂർ ട്വീറ്റ് ചെയ്തു. വിജയപ്രതീക്ഷ വെളിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു തരൂരിൻ്റെ ട്വീറ്റ്. അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. ഉത്തരവാദിത്തപ്പെട്ട പദവികൾ വഹിക്കുന്നവർ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തരുത്. പ്രചരണം നടത്താൻ ആഗ്രഹിക്കുന്നവർ പദവികൾ രാജിവെക്കണം. ആർക്കെങ്കിലും അനുകൂലമായോ എതിരായോ പ്രചരണം നടത്തരുത്. വോട്ടർമാരായ PCC പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സൗകര്യമൊരുക്കണം. PCC അധ്യക്ഷന്മാർ യോഗം വിളിക്കരുത്. ലഘുലേഖകൾ പ്രചരിപ്പിക്കുന്നതിനും വോട്ടർമാരെ കൂട്ടമായി കൊണ്ടുവരുന്നതിനും വിലക്കുണ്ട്. വീഴ്ച വരുത്തിയാൽ സ്ഥാനാർത്ഥിത്വം റദ്ദാകും. അച്ചടക്ക നടപടികൾ സ്വീകരിക്കും. പരസ്പരം ദുഷ്പ്രചരണം നടത്തുന്നത് തടയാൻ ജാഗ്രത പുലർത്തണം. നടപടി പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കും തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ മാർഗനിർദ്ദേശങ്ങളാണ് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതോറിറ്റി പുറത്തിറക്കിയത്. സൗഹൃദ മത്സരമെന്ന് അവകാശപ്പെടുമ്പോഴും കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പരസ്പരം ഒളിയം പെയ്താണ് ഖാർഗെയും തരൂരും മുന്നോട്ടു പോകുന്നത്. ഖാർഗെയാണെങ്കിൽ പാർട്ടിയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും നിലവിലെ രീതി തുടരുകയേ ഉള്ളൂവെന്ന സന്ദേശം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാനാണ് തരൂരിൻ്റെ ശ്രമം. എന്നാൽ ഇതിനോട് കൂടിയാലോചനകൾ നടത്തി തീരുമാനങ്ങൾ നടപ്പാക്കുന്നതാണ് തൻ്റെ രീതിയെന്ന് പറഞ്ഞാണ് ഖാർഗെ മറുപടി നൽകിയത്. നോമിനി എന്ന പ്രചരണം നിലനിൽക്കെ എല്ലാവരുടെയും പിന്തുണയിലാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞെങ്കിലും ഒപ്പം ഗാന്ധി കുടുംബം പറയുന്ന നല്ല കാര്യങ്ങൾ നടപ്പാക്കുമെന്നും ഖാർഗെ പറഞ്ഞു. അതേസമയം അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരം ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് താൻ തരൂരിനോട് അഭിപ്രായപ്പെട്ടതായി ഖാർഗെ വെളിപ്പെടുത്തി. അതേസമയം AICC അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് KPCC പ്രസിഡന്റ് KSുധാകരൻ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതിൽ സ്ഥാനാർത്ഥിയായ ശശി തരൂരിന് കടുത്ത അതൃപ്തിയാണ് ഉണ്ടായത്. മുതിർന്നവരുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നില്ലെന്നും യുവാക്കളിലാണ് പ്രതീക്ഷയെന്നും കേരളത്തിൽ പര്യടനത്തിനെത്തിയ തരൂർ പറഞ്ഞു. അതേസമയം PCC അധ്യക്ഷന്മാർ പരസ്യ നിലപാട് എടുക്കരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മാർഗനിർദ്ദേശം വരും മുമ്പാണ് KSുധാകരൻ്റെ പ്രസ്താവനയെന്നാണ് KPCC വിശദീകരണം. തെരഞ്ഞെടുപ്പിൽ വോട്ടുറപ്പിക്കാൻ തരൂർ എത്തുമ്പോഴാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ കൂട്ടത്തോടെ ഖാർഗെക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ആദ്യം തരൂരിനെ മനസാക്ഷി വോട്ടിന് ആഹ്വാനം ചെയ്ത KPCC അധ്യക്ഷൻ്റെ നിലപാട് മാറ്റമാണ് വലിയ വിവാദമായത്. ഹൈക്കമാൻഡ് ഇടപെടലാണ് പിന്നിലെന്ന് തരൂരിനെ അനുകൂലിക്കുന്നവർ കരുതുന്നു. AICCക്ക് ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇല്ലെന്ന് പറയുമ്പോഴും പാർട്ടി ദേശീയ നേതൃത്വം ഖാർഗെക്കായി സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് വിലയിരുത്തൽ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അധ്യക്ഷൻ്റെ മാർഗനിർദ്ദേശം തെറ്റിച്ചുള്ള സുധാകരൻ്റെ പരസ്യ നിലപാടിൽ തരൂരിന് അതൃപ്തിയുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.